നമസ്കാരം കെ സി ബി റൂറൽ ഓഫീസ്. ആയിരത്തി തൊള്ളായിരത്തി 1957 സ്ഥാപിതമായ 35,000 കൊല്ലം എംപ്ലോയീസ് ഉള്ള നമ്മുടെ കേരളത്തിന്റെ സ്വന്തം, നമുക്ക് ഒരു മണിക്കൂർ പോലും ഒരു മിനിറ്റ് പോലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു കാര്യമായി മാറിയിരിക്കുന്ന കേരളത്തിന്റെ ഊർജം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കെ എസ് ഇ ബി ഓഫീസിന്റെ മുന്നിൽ നിന്നാണ് നമ്മൾ ഇന്ന് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ബ്ലോഗ് വേറെ ഒന്നുമല്ല, വൺ ഡേ വിത്ത് കെ എസ് ഇ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ദിവസം മൊത്തം നമ്മൾ കെ എസ് ഇ ബിയുടെ ഓഫീസിലും അവരുടെ ഓൺലൈൻ ഓൺ സൈറ്റുകളിലൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത്. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇതിൻ്റെ ഒരു പെർമിഷൻ എടുക്കാനൊക്കെ ആയിട്ട്, അവർ സമ്മതിക്കാനൊക്കെ ഇച്ചിരി ടൈം എടുത്തു. അപ്പം അതാണ്ട് ഇവരൊക്കെ വന്ന് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോയി, അവരൊക്കെ അതാണ്ട് ഡ്യൂട്ടിക്ക് ഇറങ്ങി തുടങ്ങി. അവരൊക്കെ അവരൊക്കെ നമുക്ക് പരിചയപ്പെടാം. എടാ നമസ്കാരം. കൊറോണ ആയത് കൊണ്ട് ആരും കൈയൊന്നും തരുന്നില്ല. ഇന്നിപ്പോ സൈറ്റിലേക്ക് പോവാ. എന്താണ് വർക്കം താങ്ങത്തെ? ഇന്നത്തെ ഞങ്ങൾക്ക് ഒരു മീറ്റർ ഷിഫ്റ്റിംഗ് ഉണ്ട്, കംപ്ലൈന്റ് ഉണ്ട്. കംപ്ലൈന്റ് നോക്കാൻ രണ്ടുപേരും ഒന്നിച്ച് രണ്ടു വഴിക്കും. അപ്പൊ ഒരാൾ ഒറ്റയ്ക്കാണ് ഒരു സൈറ്റിലേക്ക് പോകും. എന്നുവെച്ചാൽ രണ്ടുപേരും ടീമായിട്ടാണ് പോകുന്നത്. നിങ്ങളുടെ ബൈക്ക് തന്നെ സ്വന്തം ബൈക്ക്. അപ്പൊ അലവൻസും കാര്യങ്ങളൊക്കെ എങ്ങനാ? പെട്രോൾ അലവൻസ്? സൈക്കിൾ അലവൻസ് ആണ് ഗായ്സ് ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്ന അവർക്ക്. ഇപ്പൊ സമയം താണ്ട 9:30 ആയി. ഇപ്പൊ അവര് പോകുന്നത് 2020 സൈക്കിൾ അലവൻസ് ആണ് കൊടുക്കുന്നത്. സൈക്കിൾ വേണ്ടി പോകണമെന്നാണ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അത് മുതലാവും ഒരു ദിവസം ശരാശരി 100 രൂപ എണ്ണ എന്തായാലും ലൈനിൽ പോകുമ്പോ വേണ്ടി വരും അല്ലേ? നമുക്ക് 30 ദിവസം പോകണം, 3000 രൂപ വേണം. 30 ദിവസം പോണേ 100 രൂപയുടെ എണ്ണ എന്തായാലും വേണ്ടി വരും. സൈക്കിളൊക്കെ ഇവിടെ 300 രൂപ ഇവിടെ വരുന്നതല്ല, ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി. ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലേ? അപ്പൊ നിങ്ങക്ക് ഡ്യൂട്ടി ടൈം എത്ര മണിക്കൂറാട്ടാ? നൈറ്റ് ഡ്യൂട്ടിക്ക് ഇവിടെ ആളുകളുണ്ടല്ലേ? 26 മണിക്കൂറും പ്രവർത്തനം തന്നെ, കുഴപ്പമൊന്നും. കിലോമീറ്റർ ചുറ്റളവ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, ചെയ്തേ പറ്റുള്ളൂ, അത്ര തന്നെ അല്ലേ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ശരി, ആയിക്കോട്ടെ. സാറേ ആരാണ്? ഓവർസിയർ ആണല്ലേ. സാറേ ഈ ഓവർസിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്റെ ഓവർസിയർ എന്ന് പറയുന്നത് എന്തുവാണ് എനിക്ക് അറിയില്ല, കേട്ടിട്ടുള്ള സൂപ്പർവൈസർ എന്ന് വെച്ചാൽ വർക്കിന്റെ ഒക്കെ സൂപ്പർവൈസർ, അവരുടെയൊക്കെ സൂപ്പർവൈസർ ആണ് ഓവർസിയർ എന്ന് പറയുന്നത്. ഓവർസിയറിന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്തൊക്കെയാണ്? അവർക്കുള്ള വർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ സാറിന്റെ കീഴിൽ എത്ര പേരുണ്ട്? സേഫ്റ്റി സുരക്ഷിത. ഞാൻ ബ്രേക്ക് ഡൗണിലാണ്. ബ്രേക്ക് ഡൗൺ എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ റവന്യൂ മെയിൻ്റെ മൂന്ന് വിഭാഗം തിരിച്ചിരുന്നു. ബ്രേക്ക് ഡൗൺ റവന്യൂ മെയിൻ്റെ മൂന്ന് വിഭാഗമാണ് കെ എസ് സിയുടെ വർക്ക്. അതിലിപ്പോ ഞാൻ ബ്രേക്ക് ഡൗണിലാണ്. ബ്രേക്ക് ഡൗൺ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 4-5 ലൈമാമാരുമാണ് അവര് ലൈനിലൊക്കെ പോകുന്നതെല്ലാം നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് ചെയ്യണം സാറിന്റെ. ഇവിടെ മൊത്തത്തിൽ എത്ര ഓവർസിയർമാരുണ്ട്? 5 പേരുണ്ടല്ലേ. സാറിന്റെ പേരെന്താ? അനിൽകുമാർ. സാർ നമസ്കാരം. വാടാ. അപ്പൊ നമുക്ക് കുറച്ച് ലൈൻമാന്മാരുടെ ഓവർസിയറിന്റെ ഒക്കെ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫീസിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാം. ഈ ഭാഗത്താണ് നമ്മൾ ഇത് അടയ്ക്കുന്നത്, കറണ്ട് ബിൽ അടയ്ക്കുന്നത്. അപ്പൊ നമുക്ക് സബ് എഞ്ചിനീയർ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ സബ് എഞ്ചിനീയർ. എ ഇന്ന് അവധിയാണ്, അതുകൊണ്ടാണ് മാഡത്തിനാണ് ചാർജ് അല്ലേ മാഡം? മാഡം എല്ലാരും വർക്കിന് പോയി കഴിഞ്ഞു. എല്ലാരും പോയി കഴിഞ്ഞു. ഡ്യൂട്ടി എന്തോ മാഡത്തിന്റെ ഡ്യൂട്ടി ഇവിടുത്തെ റെസ്പോൺസിബിലിറ്റി എന്തോ മാഡത്തിന്റെ മെയിൻ ആയിട്ടുള്ള എന്ന് വെച്ചാ നമ്മുടെ ഓവർസിയർമാരുടെ ടോപ്പിലാണോ മാഡം? ഓവർസിയർമാരുടെ ഇത് ചെയ്യുന്ന മാഡം ഇവിടെ ഒരു സബ് എഞ്ചിനീയർ മാത്രം അല്ലേ മാഡത്തിന്റെ ടോപ്പിലേക്കുള്ള ഇവിടെ ഈ ഓഫീസ് എ മാത്രം അല്ല. കൊറോണയുടെ സേഫ്റ്റി മെഷേഴ്സ് ഇവിടുന്ന് ഗ്ലൗസ് ഒക്കെ കൊടുക്കുന്നുണ്ടോ? രാവിലെ കണ്ടിരുന്നു, നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. ഗ്ലൗസ് എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ അലവൻസിന്റെ കാര്യം എന്തോ പറഞ്ഞിട്ട്, അതെന്താണ് സംഭവം? സൈറ്റിൽ പോകുന്നവർക്ക് അലവൻസ് പോകുന്നതിന്റെ ചെലവ് കാര്യങ്ങളൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് അലവൻസുകളൊന്നും കൊറോണയായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അലവൻസുകളൊന്നും പറഞ്ഞില്ല. അല്ലാതെ നോർമലായിട്ട് പോകുന്നതിന് അവർക്ക് വല്ല അലവൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കും. സാലറിയുടെ കൂടെയുള്ള അലവൻസ് അവർക്ക് കിട്ടുന്നുണ്ടല്ലേ. ബ്രേക്ക് ഡൗണിൽ പോകുന്ന ആളുകൾക്കുള്ള അലവൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നൈറ്റ് നിൽക്കുന്നവർക്ക് ഓറ്റി അങ്ങനെ വല്ല കാര്യങ്ങളുണ്ട് എക്സ്ട്രാ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നൈറ്റ് വലിയൊരു എന്തെങ്കിലും ഡ്യൂട്ടി എടുക്കുന്നവർക്കുള്ള അലവൻസ്, എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കുന്നവർക്ക് ഓറ്റി അവരുടെ സാലറിയുടെ കൂടെ
കാര്യമുണ്ടല്ലേ. അപ്പൊ പെട്ടെന്ന് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആളുകളെ തന്നെ ഇവിടുത്തെ ആളുകൾ തികയാത്തൊരവസ്ഥ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള എടുക്കാനുള്ള ഓപ്ഷൻ അങ്ങനെ തീർച്ചയായിട്ടും. ഈ ചേച്ചിയാണ് ഇവിടുത്തെ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. നമുക്ക് കംപ്ലൈന്റ്സിനൊക്കെ നമ്മൾ ഉടനെ കറണ്ട് പോയി കഴിഞ്ഞാൽ വിളിച്ചിട്ട് ആ കറണ്ട് വരുന്നത് എപ്പോ വരുന്ന ചോദിക്കത്തില്ലേ. അപ്പൊ അങ്ങനെ വരുന്ന കോളുകളൊക്കെ അറ്റൻഡ് ചെയ്ത ചേച്ചിയാണ്. ഇപ്പൊ ചേച്ചി ഒരു കോളിലാണ്, കോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. ചേച്ചി നമസ്കാരം. സുജിത്ത് എന്നാണ്. അപ്പൊ ഞങ്ങളൊരു ഇന്റർവ്യൂവിന്റെ കാര്യമായിട്ട് പറഞ്ഞതാണ്. അപ്പോ ഈ കോള് വരുമ്പോ ആദ്യം നമ്മള് നമസ്കാരം പറഞ്ഞു ആയിട്ട്. അപ്പൊ നൈറ്റ് കംപ്ലൈന്റ്സ് വരുമ്പോ എങ്ങനെയാണ്? ഇവിടെ വേറെ ആളുണ്ടോ? ഫുൾ ടൈം ആളുണ്ട്. ഈ ഇപ്പൊ ഒരു കംപ്ലൈന്റ് വന്നിരുന്നു, ഒരു ഞങ്ങൾക്ക് ഇവിടെ കറണ്ട് ഇല്ല എന്നൊരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഇന്ന സമയം നിന്നു അത് റെഡിയാക്കാൻ എത്ര സമയം അങ്ങനെ വല്ലതും വന്നു റെഡിയാക്കണം എന്നാണല്ലേ. അപ്പോഴും നമ്മൾ ഇവിടുന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യും. ഓൺലൈനായിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാന്നിങ്ങനെ കേട്ടിട്ടുണ്ട്, അത് ചെയ്യാൻ പറ്റുന്നു? അതെങ്ങനെയാണ്? പറ്റില്ല. അപ്പൊ അതിന്റെ ഇത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന എങ്ങനെയായിരിക്കും? ഇപ്പൊ കണ്ടതാണ് ഇവിടുത്തെ സിസ്റ്റം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു ഒരു കോള് വന്നു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് അവർ നമ്മുടെ പോസ്റ്റ് നമ്പർ കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്കത് മനസ്സിലാവത്തില്ല. അവർക്ക് അവരുടെ സിസ്റ്റത്തിൽ എല്ലാ ഡീറ്റെയിലും ഉണ്ട്, ഒരു ഏത് പോസ്റ്റ് എവിടെയാണ്, മാപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് കെ എസ് ഇബിന്റെ സൈറ്റിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അല്ലേ, കെ എസ് ഇബിക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ചേച്ചി ക്യാഷ് ഓൺലൈൻ പേയ്മെന്റ് നടത്തിക്കൂടെ നമ്മൾ? അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് സീനിയർ അസിസ്റ്റന്റോ സീനിയർ സൂപ്രണ്ടോ വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ രണ്ട് ക്യാഷ്യർമാരുണ്ട് ഇവിടെ. ഒരു ക്യാഷ്യർ ഇതിനു വേണ്ടി നമ്മള് കൺസ്യൂമേഴ്സിനെ വിളിച്ച് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അങ്ങോട്ട് വിളിച്ച് പറയുന്നു, അങ്ങോട്ട് വിളിച്ച് പറയുന്നു. അത് നല്ലൊരു ഇതായിരിക്കും. കാരണം വെച്ചാൽ കൊറോണ ആയിട്ട് എല്ലാവരും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, വീട്ടിൽ നിന്ന് അയക്കാം. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ആപ്ലിക്കേഷനിന്നും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും വെച്ച് എല്ലാം ചെയ്യാൻ ഒരു പേയ്മെന്റ്. അത് നല്ല ഒരു ഇതാണ്. താങ്ക്സ്. ഒരു റിസർവ് ടീമിനെ തന്നെ അവർ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കൊറോണ ആയിട്ട് ഇപ്പോൾ ആരുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല, പെട്ടെന്ന് ചിലപ്പോൾ ക്വാറന്റൈനിൽ പോകേണ്ടി വരും. അപ്പോൾ നമ്മുടെ വർക്കിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ റിസർവ് ടീം നല്ലൊരു മുന്നേറ്റമാണത്. അപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് ഇനിയിപ്പോൾ ഓൺ സൈറ്റിലേക്ക് പോകാൻ പോവാണ്. ഇവിടുത്തെ ഒരുവിധം കാര്യങ്ങളൊക്കെ എടുത്തു എ ഇ വന്നിട്ടില്ല, എ ഇ ലീവിലാണ്. ലീവിലല്ല, എ ഇൻ്റെ സ്ഥലം ഇവിടെ ദൂരെ ആയതുകൊണ്ട് അപ്പോൾ വർക്ക് ഫ്രം ഹോമിലാണ് എ ഇ. അപ്പോൾ നമുക്ക് എ ഇ വരുമ്പോൾ സമയം സാഹചര്യമൊക്കെ അനുസരിച്ച് എ ഇയോടുള്ള ക്വസ്റ്റ്യങ്ങൾ പിന്നെ ചോദിക്കാം. അപ്പം മാഡം താങ്ക്സ്, ഞങ്ങൾക്ക് ഇവിടെ പോലെ സഹായിച്ചതിന് താങ്ക്സ്. അപ്പം നമുക്കിനി അടുത്ത സൈറ്റിലേക്ക് പോവാം. നമുക്ക് നേരത്തെ ബില്ലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സേഫ്റ്റി കൂടെ പോട്ടെ, സൈറ്റിലേക്ക് പോവാണ്ട്. ഇവിടുന്ന് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി സൈറ്റിലെ വർക്ക് എങ്ങനെയാണ്, അതാണ് നമുക്ക് മെയിനായിട്ട്. ഇവിടെ ഓഫീസ് വർക്ക് അവർ പേപ്പർ കാര്യങ്ങളൊക്കെ തല പോയിച്ചുകൊണ്ടിരിക്കും. ഇനി സൈറ്റിലുള്ളവരുടെ വർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതാണ് നമുക്ക് കാണേണ്ടത് മെയിനായിട്ട്. നമ്മൾ ഇത്ര നേരം കയറിയുന്ന ഓഫീസ് കൊണ്ട് പോകണ്ടാണ് നമ്മുടെ ഓഫീസ്. ഇനിയിപ്പോൾ നമ്മൾ താണ്ടെ എൻ്റെ സ്വന്തം ബൈക്കിൽ നമ്മൾ സൈറ്റിലേക്ക് പോവാണ്. അതിന് മുന്നേ താണ്ടെ സൈഡിൽ നമ്മുടെ നൈറ്റ് ടൈം വരുന്നുണ്ട്. അപ്പോൾ നൈറ്റ് ടൈമിൽ ഇന്ന് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു 1957 സ്ഥാപിതമായ കെ സി ബി എന്ന് പറഞ്ഞിട്ട്. ഇത് കൂടുതലൊന്നും ഡീറ്റെയിൽ എടുത്ത് കണ്ടുപിടിച്ചാൽ നമ്മുടെ സ്വന്തം വിക്കിപീഡിയയിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യമാണ്, നമ്മുടെ വിക്കിപീഡിയ എന്ന്. ഇപ്പോൾ വിക്കിപീഡിയ നിങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളാ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ഓണാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണാൻ പറ്റും അവരുടെ ഒരു ഡൊണേഷൻ ക്യാമ്പയിൻ്റെ കാര്യം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിക്കിപീഡിയ പ്രവർത്തിക്കുന്നത് പരസ്യം കൊണ്ടല്ല, മറ്റുള്ളവരുടെ പരസ്യം കൊണ്ടല്ല. പരസ്യം ഒന്നും വിക്കിപീഡിയയിൽ നിങ്ങൾ കണ്ടു കാണത്തില്ല, കുറേ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലാവും. അവരുടെ ഒരു എന്തുകൂടെ പറയുന്നതിന് പ്രവർത്തിക്കാനുള്ള ക്യാഷ് അവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൊണേഷൻ ക്യാമ്പയിൻ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് വിക്കിപീഡിയ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ 150 രൂപ കണ്ട് അവർ ബേസിക് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ 150 രൂപ കൊടുത്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്ത് തരും, നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് തരുന്നത് അതും പരസ്യം പോലും ഇല്ലാതെ തരുന്നില്ല. അപ്പം പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്തിട്ടില്ല, കാരണം എൻ്റെ ബാങ്കിൽ അക്കൗണ്ടിൽ 230 രൂപയുള്ളൂ. പക്ഷേ എൻ്റെ അടുത്ത വ്ളോഗിന് മുന്നേ നിങ്ങൾക്ക് അത് ഞാൻ പേ ചെയ്തതിൻ്റെ അവരുടെ ഇമെയിൽ വന്നതിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കും. അപ്പോൾ എല്ലാവരും അത് ചെയ്യുക. അപ്പം മൈ ടൈം ഇതോ ഈ മൈ ടൈം ഇവിടെ തീരുവാണ്.
അപ്പൊ നമുക്ക് നമ്മുടെ സൈറ്റിലേക്ക് പോവാം. നമ്മൾ നമ്മുടെ വർക്ക് സൈറ്റിൽ എത്തിയിരിക്കുകയാണ്. താണ്ടേ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന് മാറാൻ പോകുന്നത്. അവിടെ ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഇപ്പോൾ പരിചയപ്പെടുത്താം. അതിന് മുമ്പ് താണ്ട ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മഴ സമയത്ത് അളിയും കംപ്ലയിൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇവൻ്റെ ലോഡ് വേറെ എവിടെ നിന്നാണ് എടുക്കുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അവർ സാധനം കൊണ്ട് വന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ അവർ ചേട്ടൻ മാത്രമേ ഉള്ളൂ. ചേട്ടൻ ഇവിടെ രാവിലെ ഉണ്ടെന്നെങ്കിലും വർക്ക് ഉണ്ടായിരുന്നോ? രാവിലെ ഈ സൈറ്റ് ഒന്ന് നോക്കുന്നതിനായിട്ട് വന്നതാ. എൻ്റെ ഓഫ് ചെയ്യേണ്ട കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. ആ ഓഫ് ചെയ്യാനും കാര്യത്തിനൊക്കെ ആയിട്ടാണ് ചേട്ടൻ. ചേട്ടൻ പേര് എങ്ങനെ? എൻ്റെ പേര് വിനോദ് കുമാർ, ലൈൻമാനാണ്. നമുക്ക് ചേട്ടനെ വഴിയെ ബാക്കി പരിചയപ്പെടാൻ എല്ലാവരും വരുന്നതനുസരിച്ച്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നേ പറ്റൂ. നമ്മുടെ മെയിൻ ഐറ്റം കഴിഞ്ഞിട്ട് വരണം. നമുക്ക് ക്രെയിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ ചെയ്യാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മണ്ടെ മുകളിൽ ഒരു ഡ്രോപ്പ് മാതിരി ഇറക്കിയിട്ട് അതിനകത്ത് കെട്ടിയാണ് ഇത് മുകളിലോട്ട് പൊക്കിയിട്ടാണ് വണ്ടിയിലോട്ട് കെട്ടി. ഇതിപ്പോ എന്താ കംപ്ലൈന്റ് ആണോ? ഇത് കംപ്ലൈന്റ് ആയിട്ട് ഒരാഴ്ചയായിട്ട് ഇരിക്കുകയാണ്. അല്ല, അപ്പൊ ഇങ്ങോട്ടുള്ള സപ്ലൈ നമ്മള് അടുത്ത ട്രാൻസ്ഫോമറിൽ നിന്ന് ബാക്ക് ഫീഡ് ചെയ്തിട്ടേക്കാം. അപ്പൊ നമ്മളില്ലേ ക്ലൈമറ്റ് നാച്ചുറൽ കലാമിറ്റി നടന്ന സമയത്ത് നമ്മളെ മഴയൊക്കെ ഉള്ള സമയത്തായിരുന്നു ഈ ഒരു ഫാൾട്ട്. അപ്പൊ ആ സമയത്ത് വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിന് ഇടയിൽ നമ്മളൊരു മാറ്റമൊക്കെ നടക്കത്തില്ല, കംപ്ലൈന്റ് മാറ്റമൊക്കെ നടക്കത്തില്ല. കഴുകുന്ന വിധത്തിൽ സേഫ്റ്റി ഒക്കെ നോക്കി ആൾക്കാർക്ക് കറണ്ട് കൊടുക്കുകയൊക്കെ നടക്കും. അപ്പൊ ആ സമയത്തേക്ക് നമ്മൾ തൊട്ടടുത്തുള്ള ട്രാൻസ്ഫോമറിൽ നിന്ന് എടുക്കും, സപ്ലൈ ഇങ്ങോട്ട് ബാക്ക് ഫീഡ് ചെയ്യും. അല്ല, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ വോൾട്ടേജിന്റെ വിഷയങ്ങൾ അങ്ങനെ വോൾട്ടേജിന്റെ വിഷയം ലോങ് സൈറ്റുകളിൽ ഉണ്ടാവും. കാരണം പിന്നെ മാത്രമല്ല ലോഡ് ഇപ്പം അടുത്തടുത്ത് ട്രാൻസ്ഫോമറിലാണ് ലോഡ്. കാരണം പണ്ടൊക്കെ സമയത്ത് ഈ ഒരൊറ്റ ട്രാൻസ്ഫോമറേ ഉണ്ടാവൂ ഈ ഒരു ഏരിയ ഫുള്ളായിട്ട്. ഇപ്പം ട്രാൻസ്ഫോമറിൽ അടിക്കടി ഉണ്ടാക്കുന്നുണ്ട്, അതായത് പവർ ലോസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇതിങ്ങനെ ലോങ്ങിലേക്ക് പോകുമ്പോഴത്തേക്ക് വൈദ്യുതി നഷ്ടം ഉണ്ടാവും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്തടുത്ത് ട്രാൻസ്ഫോമറുകൾ വെച്ചേക്കുന്നത്. എസ് എം എസ് ഉണ്ട് നമ്മുടെ ഓഫീസിൽ നിന്ന്. ഈ ട്രാൻസ്ഫോമർ പരിധിയിലുള്ളവർക്കെല്ലാം എസ് എം എസ് ഇല്ല, ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ നിങ്ങൾക്ക് വൈദ്യുതി ഉണ്ടായിരിക്കില്ല എന്നുള്ളത്. ട്രാൻസ്ഫോമറിനെ കുറിച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറഞ്ഞതാ, എന്നെക്കാട്ടും പ്രായമുള്ള ട്രാൻസ്ഫോമറാണ് ഇരിക്കുന്നത്. 30 അല്ലേ, 30 ട്രാൻസ്ഫോർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എത്ര ആയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ട്രാൻസ്ഫോമറിന് ആ നമ്മുടെ ട്രാൻസ്ഫോമർ വന്നു കേട്ടോ. വേണ്ട വരുന്ന പല ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ട്രാൻസ്ഫോമറാണ് ഇനി ഇങ്ങോട്ട് കയറ്റി വെക്കേണ്ടത്. ഇത് KCV കമ്പനി വണ്ടിയാണെന്നാണ് പറഞ്ഞത്. ക്രെയിനും കാര്യമൊന്നും ഇല്ല, അല്ലാതെ തന്നെയാണ് ചെയ്യുന്നത്. ക്രെയിനൊന്നും കൊടുത്തതില്ല. ക്രെയിൻ ഉണ്ടോ? ചെയിൻ ബ്ലോക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ മാനുവലായിട്ട് ഇങ്ങനെ ചെയ്യുന്നതല്ലേ? ആ മാനുവലായിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ ക്രെയിൻ ഒന്നും ഇല്ല. ചിലപ്പോ വീട്ടിലിരിക്കുമ്പോ കറണ്ട് ഒന്ന് പോയിട്ട് അപ്പൊ തന്നെ വരുന്നതാണ്. അതെന്തോ സംഭവിച്ചു കറണ്ട് പോയിട്ട് അപ്പം തന്നെ വരുന്നെന്ന് പറഞ്ഞാൽ 11 KV പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ ഓവർ കറണ്ട് ആയിട്ട് വരും, ഒരു കമ്പോ എന്തെങ്കിലും വീഴുവാണെങ്കിൽ അത് കത്തി അങ്ങ് പോകും. അപ്പോഴേ കത്തി പോകും. അപ്പൊ അത് സെൻസ് ചെയ്യാനുള്ളത് ഉണ്ടോ? അത് സബ്സ്റ്റേഷനിലെ ട്രിപ്പ് ആവും. ഓട്ടോമാറ്റിക് ട്രിപ്പ് അപ്പൊ തന്നെ ഓൺ ആയി വരുന്നത്. ഓട്ടോമാറ്റിക് 3 മിനിറ്റ് കഴിയുമ്പോൾ അവർ വീണ്ടും ഡിസ്ചാർജ് ചെയ്യും. ചെയ്യും. അപ്പോഴും വിഷയം ആണെങ്കിൽ അങ്ങനെ 2 പ്രാവശ്യം ചെയ്തിട്ട് പിന്നെ നമ്മളെ വിവരം അറിയിക്കും. ഓ, അവരെ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും ഫസ്റ്റ്. അതാണ് ചിലക്കൊന്ന് മിന്നി അപ്പൊ തന്നെ വരുന്നത്. ഡിസ്ചാർജ് ചെയ്യും 3 പ്രാവശ്യം. 3 മിനിറ്റ് ഗ്യാപ് ഇട്ട് ചെയ്യുമ്പോ ഈ നമ്മളെ അറിയിക്കും. ഈ വർക്ക് ഫ്രം ഹോമും കാര്യങ്ങളും പിന്നെ ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് പ്രഷർ കൂടുതലുണ്ടോ ഇപ്പോ? ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ, ആൾക്കാർക്ക് കറണ്ട് പോകുന്ന നമ്മൾ ഓഫ് ചെയ്തെന്ന് അവര് വിചാരിക്കുന്നു. ഒരു സേഫ്റ്റി മെഷർ ആണല്ലേ സാറേ ഇത്? ഇങ്ങനെ ചെയ്യണം. അടുത്താണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ ഞങ്ങൾ അടുത്തിരിക്കുന്നോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഞങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ വേറെ ഇങ്ങനെ പൂട്ടി ശീലിച്ചാലേ വേറെ എവിടെ ചെന്നാലും എല്ലാവരും അത് തന്നെ പൂട്ടിക്കൊണ്ടിരിക്കും. ഇതിപ്പോ നമുക്ക് എന്തായാലും ഇപ്പൊ ലോക്കായി, ഇനി ഇത് മുകളിലോട്ട് പൊങ്ങത്തില്ല. പൊങ്ങത്തില്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇവിടുത്തെ ലൈൻ അവര് കട്ട് ചെയ്തിട്ടാണ്, എന്ന് വെച്ചാൽ ഓഫ് ചെയ്തിട്ടേക്കുവാണ്. അപ്പൊ ആരും അത് അറിയാതെ പോലും ഓൺ ആക്കാതിരിക്കാൻ വേണ്ടിട്ട് ലോക്ക് ചെയ്തിട്ട് ഇനി അത് ചാവി അടിക്കാതെ തുറന്നു വരത്തില്ല. ഇനി നോക്കാം.
ട്രാൻസ്ഫോമർ ചെയിൻ ബ്ലോക്ക് അവർ തൂക്കിയിട്ടുണ്ട്. ഇനി ആ ചെയിൻ ബ്ലോക്കിൽ തൂക്കിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോർ താഴേക്ക് ഇറക്കി വെക്കുന്നത്. താഴേക്ക് ഇറക്കി വെച്ചിട്ടാണ് അടുത്ത് വരുന്നത്. അപ്പിലിട്ടിട്ട് അവിടെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ട്രാൻസ്ഫോർ പൊക്കി വെച്ചിട്ട് താഴെയുള്ള കട്ടയില്ല, വേണ്ട അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ടയൊക്കെ അഴിച്ച് കളഞ്ഞിട്ട് നേരെ ട്രാൻസ്ഫോർ താഴെ എന്നിട്ട് ആണ് അടുത്ത് ചെയിൻ ചെയ്യുന്നത്. ഓൾഡ് കംപ്ലൈന്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ആയിട്ട് വണ്ടി ഇതാണ്ട് സൈഡിൽ കയറിയിട്ടുണ്ട്. ഇപ്പൊ പുതിയത് ഇനി മേലേക്ക് കയറ്റാനുള്ള പ്രോഗ്രാമാണ്. ഇനി പഴയ കയറ്റാൻ പോവാം. മൈറ്റേമിന് വരാൻ കണ്ട നേരം. ആ അപ്പൊ നമ്മള് സെക്കൻഡ് മൈ ടൈമിൽ ഞാൻ എന്താണ് പറയാൻ പോകുന്നത് വെച്ചാൽ, ഇത് ഇതുകൊണ്ടാ ഞങ്ങൾ രണ്ടുപേരും വെച്ചേക്കുന്ന മാസ്ക് ഉണ്ടോ? ഇത് തുണിയുടെ മാസ്കാ. ഇത്ര രൂപയുടെ 20 രൂപ, 15 രൂപയ്ക്ക് മേടിച്ച മാസ്ക് കേട്ടോ. പക്ഷെ ഇത് ഊരി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, വെറും ഇത് കണ്ടോ, ഇപ്പുറത്ത് നോക്കി അപ്പുറത്ത് കാണാം. അതാണ്ടേ ആ ടൈപ്പ്. നമുക്ക് പോലീസിനെ പറ്റിക്കാൻ ഉപയോഗിക്കാം. പക്ഷേ വിജയ്, ഞാൻ വെച്ചേക്കുന്ന ഇച്ചിരി സ്റ്റാൻഡേർഡ് ഇച്ചിരി ക്വാളിറ്റി ഉള്ള മാസ്ക് N95 അടുത്ത് കൊള്ളാം. ഈ മാസ്ക് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളൂ. അപ്പോൾ ഈ മാസ്ക് ഞാൻ കളഞ്ഞിട്ട് പകരം ഞാൻ നമ്മുടെ മൈ ടൈമിൻ്റെ ഇടയിൽ നമ്മുടെ ചാർജ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മാസ്ക് ഞാൻ അവന് കൊടുക്കണമെന്ന് വെച്ചാൽ, ഈ മാസ്ക് ഞാൻ ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ബോയിൽ നിന്ന് 184 രൂപയ്ക്ക് 4 മാസ്ക് മേടിച്ചാണ്. 1997 ഇച്ചിരി കട്ടിയുള്ള ഇല്ല, കുറച്ച് കട്ടിയൊക്കെയുള്ള മാസ്കാണ്. അപ്പം ആരെങ്കിലും മാസ്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ മാസ്ക് വാങ്ങി ഉപയോഗിക്കാം. പിന്നെ വേറൊരു കാര്യം, ആ മാസ്ക് പോയിരുന്നു ഉപയോഗശൂന്യമായിട്ടുള്ള മാസ്കുകൾ വഴിയിലിറങ്ങി കളയരുത്, മുഖത്തിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഈ മാസ്കിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. സാധനം നല്ല ക്വാളിറ്റി ഉണ്ട്, N95 ആണ്. പിന്നെ ഇതിങ്ങനെ ജഡായിനാണെങ്കിൽ ചുണ്ടിരിക്കുന്നത് കൊണ്ട് ശ്വാസം മുട്ടുന്ന പ്രശ്നമൊന്നുമില്ലല്ലോടാ. തിരിച്ചു വെക്കണം. ആ നല്ല കംഫർട്ടബിൾ ആണ്, ശ്വാസം മുട്ടുന്ന പ്രശ്നമൊന്നുമില്ല. സുഖമായിട്ട് എയർ വിടുകയൊക്കെ ചെയ്യാം. ഇതേപോലെ നല്ല മാസ്ക് മേടിച്ചു വെക്കുക. ഇത് നിങ്ങൾക്ക് ഉപകാരം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ അഫക്റ്റഡ് ആണെങ്കിൽ തന്നെ പുറത്തേക്ക് വൈറസ് സ്പ്രെഡ് ആവാതെ ഒരുപാട് ഉപയോഗിക്കപ്പെടും. കാരണം വെച്ചാൽ ഫുള്ള് കവേർഡാണ് സാധനം. അപ്പോൾ ഈ ഈ മൈക്ക് ടൈമും കഴിഞ്ഞു, നമുക്കിനി വീണ്ടും അങ്ങോട്ട് തന്നെ പോവാം. ഇത് ചെയ്യാനാ രാവിലെ തരാൻ, അല്ലെങ്കിൽ വെച്ചോണ്ടിരിക്കില്ലേ. നമ്മുടെ പുതിയ ട്രാൻസ്ഫോമർ അതിനകത്ത് കൂളന്റ് പോലത്തെ ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുക. ഹീറ്റിംഗ് ഇഷ്യൂ വരുമ്പോൾ നേരത്തെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനനുസരിച്ചുള്ള ഓയിൽ ഫില്ല് ചെയ്തു. ഇനി എന്താട്ടാ പരിപാടി? കണക്ഷനാണോ മെയിൻ പരിപാടി? അടുത്തായിട്ട് കണക്ഷൻ കൊടുക്കാനുള്ള അത് തന്നെ. ഇപ്പം തന്നെ സമയം അത് 2 മണിയായി, ഒരു നേരം ഫുഡൊന്നും കഴിച്ചിട്ടില്ല. മാത്രമല്ല നല്ല വെയില, താരങ്ങ പോയിട്ടുണ്ട്. ഊണ് കഴിച്ചിട്ടുള്ള ബാക്കി പരിപാടി. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. അവർ ഏതാണ്ട് ബാക്കി ചാർജിങ്ങിൻ്റെ പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ആ ഫോൾട്ടി ആയിട്ടുള്ള ട്രാൻസ്ഫോമറുണ്ട്, കുറച്ച് പേര് സ്റ്റോറിലേക്ക് പോയിട്ടുണ്ട്. ബാക്കി കുറച്ച് പേർ വന്നിട്ട് ഉള്ളത്. അവരിപ്പം കണ്ട ഇപ്പം തന്നെ ലൈൻ ആണായി കൊടുക്കും. ഓരോരുത്തർ വന്ന് ഈ പോകുന്ന വഴിക്കൊക്കെ ചോദിക്കുന്നുണ്ട്, ഇപ്പം കറണ്ട് വരുമോ, ഇപ്പം കറണ്ട് വരുമോ എന്ന്. അപ്പം നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞു, കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തു. അതാണ്ട് നമ്മുടെ ചേട്ടൻ ചാർജ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഫസ്റ്റ് ഒരു ലോക്ക് ഇട്ട് വെച്ചിരുന്നു, നോക്കാം. ലോക്ക് ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ ലോക്കൊക്കെ തുറന്നിട്ട് ചാർജ് ചെയ്യാൻ പോവാം, നോക്കാം നമുക്ക്. ഇപ്പോൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് നേരം പുതിയതായിട്ട് വെച്ചാൽ കൊണ്ട് എൻ്റെ ഓയിലും കാര്യങ്ങളൊന്നും സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോമർ വർക്കിങ്ങിൽ ഇട്ടേക്കാം. വേറെ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പോകുന്ന ലൈനുകളൊന്നും ചാർജ് ചെയ്തിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് അത് ചാർജ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അസുലഭ നിമിഷം. ഇപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഈ ട്രാൻസ്ഫോമർ ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് അറിയാത്ത കുറേ പേരുണ്ടാവും കേട്ടോ. അവരൊക്കെ പെട്ടെന്ന് നോക്കുമ്പോൾ ബൾബ് വെക്കുന്നു. ഓ സന്തോഷം, ഞാൻ എത്രയാണ് അനുഭവിച്ചിട്ടുള്ളത്. അപ്പോഴാണ് രാവിലെ തൊട്ട് ഇപ്പൊ സമയം ഏകദേശം 5 മണിയായി. ഈ 5 മണി വരെ ഞാൻ എന്താ ഇവരുടെ കൂടെ ആയിരുന്നു. ഇത്രയും പേരെ നമ്മുടെ KCB വർക്കേഴ്സ്, നമ്മുടെ സബ് എഞ്ചിനീയർ മാഡം, പിന്നെ നമ്മുടെ ഓവർസാർ, ഓവർസിയർ സാറ്, എല്ലാവരുടെയും കൂടെ ആയിരുന്നു. ഇന്നത്തെ ട്രാൻസ്ഫോറിന്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് വണ്ടേ വിത്ത് KCB എന്ന് പറയുന്നത് നല്ലൊരു അനുഭവമായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് വണ്ടേ വിത്ത് വ്ളോഗർ എന്ന് പറയുന്നതിന് നല്ല വല്ല അഭിനയ വല്ലൊരു ഇത് ഉണ്ടായോ?
എന്നോട് ആദ്യമായിട്ടായിരിക്കില്ല നിങ്ങളോട് ഒരാളിങ്ങനെ മീഡിയം പിടിച്ചു നടക്കുന്നത്. പറഞ്ഞു നിങ്ങൾ സംസാരിക്കോ, എന്നെ കൊണ്ട് എന്തെങ്കിലും കൂടെ ചെയ്യിക്കണമെന്നുണ്ടായിരുന്നു. തലവട്ടം തോന്നണോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് എന്നാണ് എന്തെങ്കിലും ചെയ്യണോ? ഇവനൊന്ന് പോയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയാണ് എന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങളെ എല്ലാവർക്കും നന്ദി, താങ്ക്സ് ഉണ്ട്. ഇങ്ങനെ മാഡം മാഡം ആയാലും എല്ലാവർക്കും ഇത്രയും എനിക്ക് ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് തന്ന എ എം എയുടെ വീടില്ല, എ എം എയുടെ ആണ് ആദ്യമേ നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നത്. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനിയും കേരളത്തിന്റെ ഓരോ വീട്ടിലും വൈദ്യുതി വരാൻ വേണ്ടി നിങ്ങളുടെ അശാന്ത പരിശ്രമം നമ്മുടെ നാടിന് ആവശ്യമുണ്ട്. എല്ലാവർക്കും എന്റെ താങ്ക്സ്, നന്ദി. എവിടെയെങ്കിലും വെച്ച് കാണാം. സീരിയലൊക്കെ പിടിക്കുമ്പോ ഒരു ഇത് തരണം എനിക്ക്. ഇങ്ങോട്ട് നോക്കിയാ എല്ലാരും. എടാ നീ വീഡിയോ കട്ട് ചെയ്യണ്ടേ. പീസ് ഔട്ട് ഉണ്ടോ? ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് നല്ലതായിരിക്കും. ഈ ഫോട്ടോന്റെ ക്രെഡിറ്റ് എനിക്ക് വെക്കണം കേട്ടോ, ഞാനാണല്ലോ എടുത്ത ഫോട്ടോ. അപ്പൊ എല്ലാവർക്കും നന്ദി കേട്ടോ. താങ്ക്സ് 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 താങ്ക്സ്. ഗായ്സ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വൺ ഡേ വിത്ത് കെ എസ് ബി, അവർക്കൊരു വലിയ താങ്ക്സ് തന്നെ കൊടുക്കണം. വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരോടല്ല, ഞങ്ങൾക്ക് അല്ലെ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലെന്ന് അത് തന്നെ വെയിലെന്ന് വെച്ചോണ്ടല്ലോ തലയൊക്കെ പുള്ളി പോകുന്ന വെയിലായിരുന്നു. ഞങ്ങൾ അവരോട് തന്നെയായിരുന്നു ഫുൾ ടൈം. വൺ ഡേ വിത്ത് കെ എസ് ബി എന്ന് വെച്ചാൽ ഞങ്ങൾ ഫുൾ ടൈം വൺ ഡേ അല്ലേ. അത്ര അവർ എത്ര സമയം ഇവിടെ ഇത് വെയിലുണ്ടോ അത്ര സമയം ഞങ്ങളും കൂടെ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ അവരുടെ ഒരു എഫേർട്ട് എന്തോന്ന് അറിയാൻ വേണ്ടായിരുന്നു. അപ്പൊ ഇനി കറണ്ട് പോകുന്ന ഉടനെ ഫോൺ എടുത്ത് എടോ കറണ്ട് അത്ര വരത്തെ, അതാ ഇത് തേങ്ങ വാങ്ങാന്ന് പറഞ്ഞിട്ട് ചീത്ത വിളിക്കത്തില്ലേ. അതിനുമ്പോ ജസ്റ്റ് ഒന്ന് നോക്കണം. അപ്പൊ നിങ്ങൾ പറയുന്നത് അവരുടെ സേവനമാണല്ലോ എന്ന്, ശമ്പളത്തിന് വേണ്ടിയല്ലേ ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കുമെങ്കിലും, പക്ഷെ അതല്ല, നമ്മള് കുറച്ച് മനുഷ്യത്വമായിട്ട് ഇതിന്റെ ഉള്ളിലിന്റെ കഠിന പരിശ്രമമുണ്ട്. അത് തന്നെ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് അവര്. അപ്പം അതൊന്ന് തിങ്ക് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ അത്ര എഫക്റ്റ് ഉള്ളതായിട്ട് തോന്നത്തില്ല, പക്ഷെ ഒരു ഡേ അവരുടെ കൂടെ ഫുള്ള് നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ തന്നെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്, എന്റെ വർക്ക് അത്രയ്ക്ക് ഹാർഡ് ഉള്ളതാണ്. എന്നിട്ട് പോലും എനിക്ക് അവരുടെ കൂടെ നിൽക്കുമ്പോഴും അതിൻ്റെ ഒരു പാടത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എന്തായാലും നമുക്ക് ഇതേപോലെ കിടിലും വീടായിട്ട് പിന്നെ കാണാം. അതുവരേക്കും ഞാൻ നിങ്ങളോട് സുജിതേഷ്, അഖിൽജിത്ത്, എല്ലാവർക്കും ബൈ ബൈ. മടിയൻ മല ചുമന്നോട്ടെ, നല്ലത് തന്നെയാ. ടാറ്റാ. അല്ല സാർ, ഇപ്പൊ ഇതിനകത്ത് ലൈൻ ഉള്ളതല്ലേ? ഇല്ല ഇല്ല, ഓഫ് ചെയ്തിട്ടേക്കോ. ഇവിടെ ഓഫ് ചെയ്തിട്ടേക്കോ അല്ലെ? അവിടെ മരം നിൽക്കുക, അവിടെ ഓഫ് ചെയ്തിട്ടേക്കോ. ലൈൻ മൂന്നെണ്ണം പൊങ്കിരിക്കുന്നുണ്ട്. സാറിന്റെ കല്യാണത്തിന് പോലും സാറിന് എങ്ങനെ വീഡിയോ എടുത്തതാണ്? ആ കൈക്കൂലല്ല, കൈക്കൂലല്ല, കൈനീട്ടാണ് ഒന്നാം തീയതി കൊണ്ട്. ഞാനല്ല, ഞാൻ ഇത് സബിന്റെ പങ്കാണ്, സബിന്റെ പങ്കാണ്. ഞാൻ തന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ വർക്ക് തീർന്നിരിക്കും. ഈ പോകുന്ന വഴിക്കൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ കറണ്ട് വരുമോ, ഇപ്പൊ കറണ്ട് വരുമോ എന്ന്. അപ്പൊ അതിനുള്ള അശാന്ത, എന്തോടാ പറയുന്നത്? അശാന്ത പരിശ്രമം. എന്തിനു അശ്രാന്ത പരിശ്രമം? അശ്രാന്ത, അത് തന്നെ. ആ പരിശ്രമത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നീ പറയുന്നെങ്കിൽ ആക്രാന്തം എന്ന് പറഞ്ഞാൽ ആക്രാന്ത പരിശ്രമം.